ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ മുന്നിൽ നിന്ന് പ്രയത്നിക്കുന്ന ചില കൂട്ടരുണ്ട്. അവരിൽ സി പി എമ്മും സി പി ഐയും ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും സി പി ഐ എം എല്ലും അടക്കമുള്ള ഇടതു പാർട്ടികളുമുണ്ട്. പിന്നെ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ബി എസ് പി, എൻ സി പി, എ ഐ എം ഐ എം എന്ന് വേണ്ട സകലരുമുണ്ട്. ഇപ്പോൾ ഈ കൂട്ടരുടെ ഇടയിൽ മറ്റൊരു വലിയ കൂട്ടർ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിവസേന. ശിവസേന, കോൺഗ്രസ്, എൻ സി പി സഖ്യമാണ് മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മണ്ണിന്റെ മക്കൾ വാദമൊക്കെ ഉയർത്തുന്ന ശിവസേന വർഗീയവാദ നിലപാടുകൾ പിന്തുടരുന്നവരാണ് എന്നും ചിലരൊക്കെ ആരോപിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഉപയോഗിച്ച് വോട്ട് തേടിയാണ് ശിവസേനയുടെ സ്ഥാനാർത്ഥികൾ മഹാരാഷ്ട്രയിൽ വിജയം നേടിയതെന്ന കാര്യവും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും പുതിയ ചങ്ങാതിമാരെ കിട്ടിയതോടെ ശിവസേന ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രംഗത്തിറങ്ങുകയും ചെയ്തു. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശിവസേന നടത്തിയ നീക്കത്തിന്റെ പ്രതിഫലനം ഉത്തർപ്രദേശിലുമുണ്ടായി. ഇവിടെ ശിവസേന ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിനായി മത്സര രംഗത്തിറങ്ങി. ബി ജെ പിയുടെ ഹൈന്ദവ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശിവസേന കളത്തിലിറങ്ങിയത്. എന്നാൽ ഇപ്പോൾ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ശിവസേന സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടാത്ത അവസ്ഥയാണ്. സി പി എം നയിക്കുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഉത്തർപ്രദേശിൽ ശിവസേനയ്ക്ക് ലഭിച്ചത് 0.03% വോട്ടാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വമൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ തറപറ്റിക്കാൻ ഇറങ്ങിയ കാവി പാർട്ടി നോട്ടയുടെ പിറകിലായി. നോട്ടയ്ക്ക് ലഭിച്ചത് 0.69% വോട്ടാണ്. ഇനി മഹാരാഷ്ട്രയുമായി ചേർന്ന് കിടക്കുന്ന ഗോവയിലാണെങ്കിലോ ശിവസേന മത്സരിച്ചത് 10 സീറ്റിലാണ്. ഇവിടെ പാർട്ടിക്ക് 100-ൽ താഴെ വോട്ടുകളാണ് ലഭിച്ചത്. ഗോവയിലും ശിവസേന നോട്ടയ്ക്ക് താഴെ പോയി. നോട്ടയ്ക്ക് 1.12% വോട്ട് ലഭിച്ചപ്പോൾ ശിവസേനയ്ക്ക് 0.18% വോട്ടാണ് ലഭിച്ചത്. അതേസമയം ശിവസേനയുടെ ബി ജെ പി വിരുദ്ധ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എം പി സഞ്ജയ് റാവത്ത് ഈ പരാജയത്തെ ഗൗരവമായാണ് കാണുന്നതെന്ന് പറഞ്ഞു. മണിപ്പൂരിലും ശിവസേന മത്സരിച്ചെങ്കിലും കെട്ടിവെച്ച കാശ് പൊതു ഖജനാവിലേക്ക് പോയി. ശിവസേനയുടെ ഇരട്ടത്താപ്പിന് ജനം നൽകിയ മറുപടി എന്നാണ് ഈ കനത്ത പരാജയത്തെ ബി ജെ പി നേതൃത്വം പരിഹസിച്ചത്. നോട്ടയുടെ പിന്നിലാകാൻ ഇടതുപക്ഷ പാർട്ടികൾക്ക് ശിവസേനയും കൂട്ടായി ഉണ്ട് എന്നുള്ള പരിഹാസവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.